നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. പി എസ് സി 2022 നടത്തിയ എൽ പി സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ ഡിസ്കഷൻ ആണേ. ഓക്കെ, അപ്പൊ ഇനി എൽ പി സ്കൂൾ ടീച്ചർ പരീക്ഷ എഴുതുന്ന ആൾക്കാര് പി എസ് സി മുൻവർഷങ്ങളിൽ നടത്തിയ എൽ പി എസ് ടി യു പി എസ് ടി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പോവാ. അതിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ വെറുതെ അല്ലാതെ ഫാക്ട്സ് പഠിക്കാതെ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് റിലേറ്റഡ് ഫാക്ട് ഒന്ന് പഠിച്ചു നോക്കുക, അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏത്? ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് നിവർത്തന പ്രക്ഷോഭമാണ്. ആദ്യകാല കലാപം എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഓപ്ഷൻസ് നോക്കിക്കേ, പഴശ്ശി വിപ്ലവം, തിരുവിതാംകൂർ കലാപം, കുറിശ്ശിയർ കലാപം, ഇതൊക്കെ ആദ്യകാല കലാപങ്ങളാണ്. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932 അടുത്ത ചോദ്യം, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെ കുറിച്ചും അവയ്ക്ക് നേതൃത്വം വഹിച്ചവരെ കുറിച്ചുമുള്ള പട്ടികയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്തുക. ഉചിതമായി യോജിപ്പിച്ചത് നോക്കാം. വൈക്കം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് കെ പി കേശവ മേനോൻ, കെ പി കേശവ മേനോൻ. മിശ്ര ഭോജനവുമായി ബന്ധപ്പെട്ടത് സഹോദരൻ അയ്യപ്പൻ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘവുമായി ബന്ധപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. പന്മന ആശ്രമം ചട്ടമ്പി സ്വാമികൾ, പന്മന ആശ്രമം ചട്ടമ്പി സ്വാമികൾ, സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്ത പ്രസ്താവന, നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ശരിയല്ലാത്തത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവ്, ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരെന്ത്? കണ്ണീരും കിനാവും. കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. അപ്പൊ ഈ ഓരോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. അവിടുന്ന് തന്നെ ഒരു ചോദ്യം കിട്ടിയില്ലേ, വി ടി ഭട്ടതിരിപ്പാടിന് കേരള സാഹിത്യ അക്കാദമി ഏത് വർഷമാണ് വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചത്? 1976. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽപ്പെട്ടതാണ് വി ടി ഭട്ടതിരിപ്പാട്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത ചോദ്യം, മലബാർ കലാപത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടതാണ് മലബാർ കലാപം. ശരി. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിൽ കേന്ദ്രീകരിച്ച് നടന്നു. ശരി. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം, അതായത് ആയുധമെടുത്തുള്ള കലാപം. ശരി. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. ശരിയാണ്. 1921-22 നടന്നു. ശരി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്ന്? 1885 ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ശരിയായ കാലക്രമം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919, ഖിലാഫത്ത് പ്രസ്ഥാനം 1920, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം 1923, സൈമൺ കമ്മീഷന്റെ വരവ് 1928. പതേ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, 1, 2, 3, 4, അത് തന്നെയാണ്. ശരി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെ? ബംഗളൂരു ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മെസപ്പട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക.
കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്, ബാക്കിയെല്ലാം ശരി. യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദീതടങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് മെസപ്പട്ടോമിയൻ സംസ്കാരം. പ്രധാന പട്ടണം ഉർ എസിയാട്ടിലുള്ള ഫാക്ട് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. ഇവിടെ തെറ്റിപ്പോയത് രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ്. മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ്? പാകിസ്ഥാനിലാണ് മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്രഭരണ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആര്? പെടാത്തത് മരിയ റസ. ഇത് 2021 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനമാണ് തന്നിരിക്കുന്നത്. 2023 ഞാൻ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 2023 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ഒരു ലേഡിക്കാണ് ലഭിച്ചത്. പേര് ക്ലോഡിയ ഗോൾഡിൻ, അമേരിക്ക, അമേരിക്കൻ സ്വദേശിയായ ക്ലോഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ 2023 നൊബേൽ സമ്മാനം ആർക്ക് ലഭിച്ചത്? ക്ലോഡിയ ഗോൾഡിന് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2021 നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേയെ കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തുക. ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട് ഓപ്ഷൻ നോക്കി വിലയിരുത്തുക. 3, 5, 8, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നു. സംഘടനാ ചുമതല CBSEക്കാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനാണ്. കുട്ടികളിലെ പഠന വിടവ് കണ്ടെത്തുന്നതിന് ഇത് സഹായകമാകും. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മെർക്യാറ്റർ, മെർക്യാറ്റർ ആണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. മിസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. കറക്റ്റാണ്. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ശരി. സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. ശരി. റേഡിയോ തരംഗങ്ങളെ മിസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. അത് അയണോസ്ഫിയറിലാണ് വരുന്നത്. അപ്പോൾ അത് തെറ്റിപ്പോയി. ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയാണ്. വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏത്? രാഷ്ട്രമാണ്, രാഷ്ട്രം. 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ തെറ്റായിട്ടുള്ളത് 2, 4 അഞ്ചു വർഷമാണ് കാലാവധി. രാജ്യസഭ സ്ഥിരം സഭയാണ്, കാലാവധിയില്ല. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. 12 തെറ്റാണ്. ബാക്കി രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. 2 ശരി. റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ ആര്? റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ്. ചൊവ്വാ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷക പേടകം ഏതാണ്? പെർസീവിറൻസ് ആണ്, പെർസീവിറൻസ്. മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത എത്ര ഡെസിബലിൽ കൂടുതലാണ്? 120 ഡെസിബലിൽ കൂടുതലാണ്. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഏത് മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത 120 ഡെസിബലിൽ കൂടുതലാണ്? സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനാണ്? ഘർഷണ ബലം കുറയ്ക്കാൻ, ഫ്രിക്ഷൻ കുറയ്ക്കാനാണ്. അപ്പൊ നമ്മളെ LP UP പരീക്ഷയ്ക്ക് സയൻസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും കേട്ടോ. പ്രത്യേകിച്ച് SERT സയൻസിൽ നിന്ന് ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് വേഗമാണ്, വേഗം. ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി, സ്കെയിലർ ക്വാണ്ടിറ്റി അതിൽ വരുന്നതാണ്. സ്ഥാനാന്തരം, ത്വരണം, പ്രവേഗം ഇതൊക്കെ എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. വേഗം എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവ്,
വശഗത എസ് ഇ ആർ ടി ഫാക്ട് ആണേ. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം എന്ത്? കറുപ്പ് നിറത്തിലാണ് ഒരു ബഹിരാകാശ സഞ്ചാരി ആകാശത്തെ കാണുന്നത്. ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിനായി 8 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. പല്ല് നിരീക്ഷിക്കുന്നതിനായി അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും 4 സെന്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു എങ്കിൽ ആ പ്രതിബിംബത്തിന്റെ ആവർത്തനം എത്രയായിരിക്കും? എസ് ഇ ആർ ടിയിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആയത്. ഉത്തരം 2 ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? ഏതാ? ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ. കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏത്? കായംകുളത്താണ് തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. സൗരയൂഥത്തിന് പുറത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിൽ ഒന്നായ GJ 36(7b) ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശ വർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? 31 പ്രകാശവർഷം അകലെ. 30 ഗ്രാം ഗ്ലൂക്കോസ്, 120 ഗ്രാം ജലത്തിൽ ലയിച്ചു കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിന്റെ മാസ് ശതമാനം എത്രയാണ്? 20 ആണ്. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നേർ അനുപാതത്തിലാണ്. നേർ അനുപാതം. മാലക്കൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? മാലക്കൈറ്റ് എന്നത് കോപ്പറിന്റെ അയിരാണ്. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എത്ര? 16 ആണ്. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏത്? സമ ഇലക്ട്രോണിക് സ്പീഷീസ് Mg2+Na. അയോണിക ബന്ധനത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ്? കാറ്റയോണിന്റെ വലിപ്പം കുറയുക. തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്ക്? അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് CH4-നാണ്. ആവർത്തന പട്ടികയുടെ 180-ാം വാർഷികം ഏത് വർഷമായിരുന്നു? 2019. ഇപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. 2021 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? 2021 ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മാക്മില്ലനുമാണ് കിട്ടിയത്. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായാണ് ഉണ്ടാകുന്നത്. ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, റോബർട്ട് എച്ച് വിറ്റാക്കർ. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏത്? ADH ആണ്. ADH. എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏത്? എക്സിറ്റു കൺസർവേഷൻ, നാഷണൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, സുവോളജിക്കൽ ഗാർഡൻ ഒക്കെ എക്സിറ്റു ആണ്. നാഷണൽ പാർക്ക് ഇൻസിറ്റു കൺസർവേഷനിലാണ് വരുന്നത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? അനൈച്ഛിക പ്രവർത്തനം മെഡുല്ല ഒബ്ലാംഗേറ്റയാണ്. മെഡുല്ല ഒബ്ലാംഗേറ്റ. താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏത്? ഇവിടെ തന്നിരിക്കുന്ന പ്രത്യേകതകൾ, കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയതരം. മൂലകളിൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടുന്ന് കിട്ടും. ഏതാ ഉത്തരം? കോളൻ കൈമയാണ്. കോളൻ കൈമ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സജീവ സസ്യകല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒമിക്രോൺ ഏതാണ്? ഒമിക്രോൺ എന്നത് B.1.1.529 ആണ്. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആര്? സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ രചയിതാവ് റേച്ചൽ കേഴ്സൺ. റേച്ചൽ കേഴ്സൺ. അടുത്തത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണേ. അടുത്തത് ഇവരുടെ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോള് അല്ലാത്തത്, അധ്യാപകന്റെ റോൾ അല്ലാത്തത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? അറിവിന്റെ ദാതാവാണ്. അറിവിന്റെ ദാതാവ്. പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ചു നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിൽ എത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിന്റെ ഈ സ്വഭാവ വ്യതിയാനത്തെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? കേസ് സ്റ്റഡിയാണ്. പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം?
കൊത്താങ്ങ് നൽകൽ. അടുത്തത് പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്, ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളത്? വൈഗോട്സ്കിയുടേതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏത്? സ്വന്തം വികാരങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അടുത്ത ചോദ്യം, ആശയരൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ബിംബന ഘട്ടത്തിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏതാണ്? പ്രക്രിയാധിഷ്ഠിതമാണ്. പ്രക്രിയാധിഷ്ഠിതം. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 മാനസിക വയസ്സ് എത്ര? മാനസിക വയസ്സ് 9.8. സംഘടിത വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. സംഘടിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പിലാക്കുന്നത്? പൊതുവിദ്യാലയങ്ങളിലാണ്. ജില്ലാ ശാസ്ത്രമേളയിൽ 1st നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിന്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ബാഹ്യ അഭിപ്രേരണയെ സൂചിപ്പിക്കുന്നു. കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുന്നത് ഏത്? സ്കൂൾ പാർലമെന്റ് ഉണ്ട്, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, SPC, ഇതൊക്കെ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുന്നവയാണ്. നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുന്നവ. സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെടുന്ന പ്രക്രിയകളാണ്? സ്കീമയാണ്. അധ്യാപകർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ NCFTE 2009 ആണ്. അടുത്ത ചോദ്യം, സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏത്? ആന്തരിക വൈയക്തിക ബുദ്ധി. അടുത്ത ചോദ്യം, ഒരാശയത്തിന്റെ വിവിധ തലങ്ങൾ അതിന്റെ കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചാക്രിക രീതിയാണ്. ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ആശയം. പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വളരെ സമ്പുഷ്ടമായതും അയവുള്ളതുമായിരിക്കും. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിന്. അടുത്ത ചോദ്യം, വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏത്? ബാലയാണ്. ബാല. അടുത്തത് ഈ പരീക്ഷയിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങൾ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏതാണ്? തദ്ധിതത്തിന് ഉദാഹരണം കേമത്തം. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധിയുമായിട്ട് കാണുവാൻ കഴിവില്ല. വരികൾ ആരുടേതാണ്? ജി ശങ്കരക്കുറുപ്പ്. നാടൻപാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവ തോറ്റംപാട്ട്. വെള്ളായിയപ്പൻ മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ്. ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ? കടൽത്തീരത്ത്. താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായി ക്രമീകരിച്ചിരിക്കുന്നവ ഏതാണ്? ഉചിതമായി ക്രമീകരിച്ചിരിക്കുന്നത് നിർമാല്യം, MT വാസുദേവൻ നായർ. ചെമ്മീൻ, ചെമ്മീൻ തകഴിയുടേതാണ്. കാഞ്ചന സീത, CN ശ്രീകണ്ഠൻ നായർ. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും സക്കറിയ. കറക്റ്റായിട്ട് എങ്ങനെ യോജിപ്പിക്കാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രകൃതിവിലാസം എന്നത് ഘടകപദങ്ങളാക്കുമ്പോൾ, പ്രകൃതിയുടെ വിലാസം. ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു എന്നുള്ളതാണ്. ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകൾ. പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് അധ്യാപക കേന്ദ്രീകൃതം ആണ്. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണമുണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? നോം ചോംസ്കി ആണ്. നോം ചോംസ്കി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയിൽ ചോദിച്ച പ്രധാനപ്പെട്ടവ. പിന്നെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് കൂടുതലും പാസേജുമായിട്ടൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ആൻസർ കി LPST പരീക്ഷ എഴുതുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.